ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വരും ആഴ്ചകളില് കുറച്ച് സ്റ്റോക്കുകളുടെ റിസൾട്ട് വരാനിരിക്കുന്നുണ്ട്. സോ അത്തരം സ്റ്റോക്കുകളിൽ കണ്ണുമടച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു 5 സ്റ്റോക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സജസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു റിസൾട്ടിന് മുമ്പേ നമുക്ക് ഈ സ്റ്റോക്കുകൾ വാങ്ങി വെച്ചാൽ കൂടെ കാര്യമായ പ്രോബ്ലംസ് നമുക്ക് നേരിടേണ്ടി വരില്ല. അത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 5 സ്റ്റോക്കുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ സ്റ്റോക്കുകൾ നോക്കാം. അതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ആർക്കെങ്കിലും റോബോട്ടിക് ട്രേഡിംഗ് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാത്തിന്റെയും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 5 സ്റ്റോക്കുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടെ ഏകദേശം 2022-23 സാമ്പത്തിക വർഷത്തെ Q2 റിസൾട്ട് കോർപ്പറേറ്റ് കമ്പനികൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങും. അതിൽ ഓട്ടോമൊബൈൽസ്, ബാങ്കിങ് സെക്ടർ ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നെല്ലാം കമ്പനികൾ മികച്ച ലാഭം കൈവരിക്കാനാണ് കൂടുതൽ സാധ്യത. അതേപോലെ തന്നെ മെറ്റൽസ്, മൈനിങ്, ഓയില്, ഗ്യാസ് ഈ വിഭാഗം ഒഴികെയുള്ള മേഖലകളിലെ കമ്പനികളിൽ ലാഭം മെച്ചപ്പെടുത്തുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുന്നത് റിസൾട്ട് പ്രഖ്യാപിക്കും മുന്നേ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന 5 ഓഹരികളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റോക്കാണ് SBI കാർഡ്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സേവന മേഖലയിൽ നിന്നും ആദ്യമായി ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് SBI കാർഡ്. കോവിഡിന് മുന്നേയുള്ള നിലവാരത്തിലേക്ക് SBI കാർഡിന്റെ വായ്പാ വിതരണം വർദ്ധിച്ചു എന്നുള്ളത് നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ വരുമാന നടത്തിപ്പ് Q1 റിസൾട്ടിലും 13% നിരക്കിൽ നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ട്. അതും നമ്മൾ നോക്കേണ്ടതാണ്. നിലവിലെ SBI കാർഡിന്റെ സ്റ്റോക്ക് റേറ്റ് വന്നിട്ട് 889 രൂപയിലാണ്. അതിന്റെ ടാർഗറ്റ് വന്നിട്ട് 1150 എന്നുള്ളൊരു രൂപ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഏകദേശം 30%ന്റെ അടുത്ത് നേട്ടം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കൈവരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്ത റിസൾട്ട് വരുന്ന മറ്റൊരു സ്റ്റോക്കാണ് കുമിൻസ് ഇന്ത്യ. അതായത് ഈ ഒരു കമ്പനി വന്നിട്ട് അമേരിക്കൻ ബഹുരാഷ്ട്ര എഞ്ചിൻ നിർമ്മാണ കമ്പനിയുടെ രാജ്യത്തെ ഉപകമ്പനിയാണ് കുമിൻസ് ഇന്ത്യ. ഡീസല്, ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എഞ്ചിനുകൾ, ജനറേറ്ററുകൾ എന്നീ ഉപകരണങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. വാർഷികാടിസ്ഥാനത്തിൽ 42% വർധനവുമുണ്ട്. 214 കോടി രൂപയാണ് പ്രവർത്തന ലാഭം നേടിയിരിക്കുന്നതും. ഇപ്പൊ ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് 1240 രൂപയാണ്. നമുക്ക് നമ്മുടെ ടാർഗറ്റ് പ്രതീക്ഷിക്കേണ്ട വില വന്നിട്ട് 1360 രൂപയാണ്. അടുത്ത സ്റ്റോക്കിന്റെ പേരാണ് അപ്പോളോ ഹോസ്പിറ്റൽസ്. നമ്മുടെ രാജ്യത്തെ ആദ്യ കോർപ്പറേറ്റ് ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ വൻകിട ആശുപത്രി കൂടെയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അതായത് 2022-23 സാമ്പത്തിക വർഷത്തെ Q1 റിസൾട്ട് വന്നപ്പോൾ ലാഭ മാർജിനിൽ 2% വർധനവാണ് കൈവരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഫാർമസി വിഭാഗത്തിലെ വിറ്റുവരവിൽ ഏകദേശം 20-22% വരെ വളർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ 4394 രൂപ നിലവാരത്തിലാണ് അപ്പോളോ ഹോസ്പിറ്റലിലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4850 രൂപയാണ്. ഏകദേശം 11% ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോക്ക് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഭാരതി എയർടെല്ലാണ്. രാജ്യത്തെ രണ്ടാമത്തെ വലിയ ടെലികോം സേവന ദാതാവാണ് ഭാരതി എയർടെൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ Q1 റിസൾട്ട് വന്നപ്പോൾ ശക്തമായ പ്രകടനമാണ് എയർടെൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രവർത്തന ലാഭത്തിൽ ഏകദേശം 5%, അതുപോലെ തന്നെ ഉപഭോക്താക്കളിൽ നിന്നിട്ട് ഏകദേശം 3% ലാഭം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ 5G സാങ്കേതികവിദ്യ അവതരിപ്പിക്കും. അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ റേറ്റിംഗിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യത കൂടും. ഓക്കെ, ഇപ്പോൾ 793 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. റിസൾട്ട് വന്നതിന് ശേഷം പ്രതീക്ഷിക്കാവുന്ന നേട്ടം ഏകദേശം 5% ആണ്. അതായത് നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് ഒരു 830 നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സ്റ്റോക്കിന്റെ പേരാണ് HCL Tech. അത് നമ്മുടെ രാജ്യത്തെ വൻകിട IT കമ്പനിയാണ് HCL Technologies. ഈ കമ്പനി ഇപ്പോഴത്തെ ഇൻഫർമേഷൻ വെച്ചിട്ട് നിലവിലെ ചില ചെറിയ പോരായ്മകൾ മറികടക്കാൻ വേണ്ടിയിട്ട് വളരെ കർക്കശമായ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് കുറച്ച് കരാറുകൾ കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നിലവിൽ കമ്പനിയുടെ ക്ലോസിംഗ് പ്രൈസ് വന്നിട്ട് 955 ആണ്. നമ്മൾ ഏകദേശം ആഫ്റ്റർ റിസൾട്ട് ഏകദേശം ഒരു 21% ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 1165 എന്നുള്ള നിലവാരത്തിലാണ് നമ്മുടെ ടാർഗറ്റ് എയിം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.